വനിതാ നേതാക്കളടക്കമുള്ള കെ എസ് യു സന്നദ്ധ പ്രവർത്തകരെ അക്രമികൾ മർദ്ദിച്ചു. കോവിഡ് മഹാമാരിയെ തുടർന്ന് സന്നദ്ധ പ്രവർത്തനത്തിനായി എത്തിയ നൂർനാട് കെ എസ് യു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകരെയാണ് സി പി എം വാർഡ് മെമ്പറും പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചത്. കൊറോണയെ തുടർന്ന് വള്ളികുന്നം 9-ാം വാർഡിലെ മേലാത്തറ കോളനിയിലെ നിവാസികൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകുവാനും കോവിഡ് നെഗറ്റീവായ വീടുകളിൽ സാനിറ്റൈസ് ചെയ്യുവാനും വേണ്ടി എത്തിയ 3 പെൺകുട്ടികളടക്കം 7 പേരെയാണ് അക്രമികൾ മർദ്ദിച്ചത്. സാനിറ്റൈസേഷൻ ചെയ്ത് ഫോഗിങ് ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് വീടേ ചെയ്യാൻ പറ്റുള്ളൂ. 10 വീട് കൊറോണ നെഗറ്റീവായ വീടുകളാണ് ചെയ്തത്. പിന്നെ പോസിറ്റീവായ വീടുകൾ ഇപ്പോൾ അതിനകത്ത് കുറവാണ്. പക്ഷെ അവർക്ക് സാധനങ്ങളൊന്നും എത്തുന്നില്ല. അവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞ് അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് അവർ ഞങ്ങളിങ്ങനെ ചെയ്യുന്ന നേരത്തെ നമ്മൾ ഒരു ക്യാമ്പ് ചെയ്തപ്പോഴത്തേന് അവരെ പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ അവർ വിളിച്ചതാണ്. അങ്ങനെ ചെന്നപ്പോഴത്തേന് ചെന്നു ഞങ്ങൾ ചെയ്തു. പി പി കിറ്റൊക്കെ ഇട്ട് പ്രോപ്പറായിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. പക്ഷെ പോയിട്ട് തിരിച്ച് ഇറങ്ങുമ്പോഴത്തേന് ആദ്യം വന്നത് ജിഷയും മറ്റേ ഭാഗതും കൂടെ. ഈ പിള്ളേരെ നേരെ ഇവർ കയറി ചൂടായി. അപ്പോഴത്തേനും ഞങ്ങളൊക്കെ പി പി കിറ്റ് ഇട്ടേക്കാണ്. അപ്പം പതിയെ വരുന്നതേ ഉള്ളൂ. വന്നപ്പോഴത്തേന് ഇവിടെ ഭയങ്കര സംസാരമായി. നിങ്ങളോടൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല, അവിടെ നിന്നാൽ മതി, ഇതിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രോപ്പറായിട്ട് എന്താ പി പി കിറ്റൊക്കെ ഇട്ടിട്ടാണ് കയറിയെന്ന് പറഞ്ഞു. ഇവർ ഭയങ്കരമായിട്ട് റേസായിട്ട് നീ ഒന്നും പോകണ്ട മുന്നോട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇവരെ പിടിച്ച് തെള്ളിയിട്ട് എന്താ ഹംസയുടെ തലയ്ക്ക് ഭയങ്കരമായിട്ട് അടിച്ചു. എന്ന് വെച്ചാൽ നല്ല ഏജുള്ള ആൾക്കാരായിരുന്നു. നമ്മൾ വരുന്നവരെല്ലാവരും കൊച്ചു എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഞാനായിരിക്കും മുത്തത്. ഒക്കെ എല്ലാം പിള്ളേരാണ്. അപ്പം ഇവരെ അടിക്കുന്ന കണ്ടോണ്ട് ഞാൻ ഇടയ്ക്ക് കയറി. ഇടയ്ക്ക് കയറിയപ്പോഴത്തേന് ഇവർ വന്നിട്ട് എന്നെ അടിച്ചു. എന്നെ അടിച്ചെന്ന് വെച്ചാൽ കൈ കൊണ്ട് മേലും മുത്തടിച്ചു. അടിക്കാൻ ഇനി സ്ഥലം വാക്കില്ല. ആണുങ്ങൾ അത്ര ആണുങ്ങളുണ്ടായിരുന്നു. ഒരു 10-15 പേരുണ്ടായിരുന്നു മുത്തത്തിൽ. എന്നിട്ട് ഇവർ എൻ്റെ പി പി കിറ്റ് കണ്ടാൽ അറിയാം. പി പി കിറ്റ് ഇട്ടത് കൊണ്ട് ശരീരത്തധികം പാടുന്നുണ്ട്. പക്ഷേ പി പി കിറ്റ് നിറയെ ആ വടി കൊണ്ട് അടിച്ചതുണ്ട്. തലയ്ക്കൊക്കെ അവർ കൈ കൊണ്ടടിച്ചു. പെണ്ണാന്നവർക്ക് മനസ്സിലായി. എന്നിട്ട് അവരടിച്ചു. ചെറുക്കന്മാരെ നന്നായിട്ട് അടിച്ചു. അത് കഴിഞ്ഞ് പോലീസുകാരുണ്ടായിരുന്ന മജിസ്ട്രേറ്റ് ഒരു മജിസ്ട്രേറ്റും പോലീസുകാരുടെ ഡ്രൈവറും. പക്ഷെ ഇവർ ഒന്നും അനങ്ങുന്നില്ല. എല്ലാം അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ പോലീസുകാരെ വന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ എന്നെ അടിച്ചൊന്നും ഒരു വീഡിയോ എടുത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് നിങ്ങളൊരു പോലീസുകാരല്ല എങ്ങനെ ഇപ്പം അടിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ നോക്കിയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവരൊന്നും ഇയാളൊന്നും പ്രതികരിക്കാണ്ട് ഇയാൾ ഞങ്ങൾ പ്രതികരിച്ചതും വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്തുള്ള ആൾക്കാർ വന്ന് ഞങ്ങളെ അടിച്ചവരെല്ലാം ചീത്ത പറയുന്നുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയമാണത്. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരാണ്. കേസ് തരാന്ന് അറിഞ്ഞിട്ടാണ് ഇവരെ അടി ഉണ്ടാക്കുന്നത്. വേറെ കാരണമൊന്നുമില്ല. ചീത്ത വിളിച്ചു. ഒത്തിരി ചീത്ത വിളിച്ചു. വളരെ മോശപ്പെട്ടു. നല്ല മോശമായിട്ട് അത് നമുക്കിപ്പോൾ കേൾക്കാം. നമുക്ക് അതിനിടയ്ക്കായതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. തടയാന്നുള്ളത് മാത്രമേ യൂത്ത് കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുത്താര രാജ്, ഹംസ ഹനീഫ്, റീജ ഷാജി ജോർജ്, ജിഷ ഷാജി ജോർജ്, ഫയാസ്, അനീഷ് എന്നിവരെ കറ്റാനം സെൻറ്റ് തോമസ് മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഫേസ്ബുക്കിലൂടെ കോളനിയിലെ അന്തേവാസികൾ തങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും മറ്റ് അവശ്യ സാധനങ്ങൾക്കും ലഭിക്കുന്നില്ല എന്ന് നവമാധ്യമങ്ങളിലൂടെ അറിയിച്ചതിനെ തുടർന്നാണ് കെ എസ് യു സന്നദ്ധ പ്രവർത്തകർ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിച്ച് കോളനിയിൽ എത്തി പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ പാർട്ടിയുടെയും ജാതിയുടെയും പേര് പറഞ്ഞ് തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് കെ എസ് യു പ്രവർത്തകർ പറഞ്ഞു. പി പി ഇ കിറ്റ് അടക്കം ധരിച്ച് പൂർണ്ണമായും കോവിഡ് ചട്ടങ്ങൾ പാലിച്ച് സുരക്ഷിതത്വത്തോടെ ശുചീകരണം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പ്രവർത്തകരുടെ മാസ്കും പി പി കിറ്റും ബലമായി നശിപ്പിക്കുകയും പരസ്യമായി പെൺകുട്ടികളെ മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തുവെന്ന് ആക്രമിക്കപ്പെട്ടവർ പറഞ്ഞു. സംഭവത്തിൽ മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ്, കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ എന്നിവർ പ്രതിഷേധിക്കുകയും ചെയ്തു.